എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഖത്തറിൽ നടക്കുന്ന ജനീവ ഇന്റർനാഷണൽ മോട്ടോർ ഷോ കാണാനായിട്ടാണ്. ഈ ജനീവ ഇന്റർനാഷണൽ മോട്ടോർ ഷോയുടെ ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്ന വണ്ടികളുടെ ഫ്യൂച്ചർ കൺസെപ്റ്റുകളുടെ എക്സിബിഷൻ നടത്തുകയും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിലുള്ള വണ്ടികളുടെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. 1905 ആദ്യമായിട്ട് ജനീവ ഇന്റർനാഷണൽ മോട്ടോർ ഷോ സംഘടിപ്പിക്കുന്നത്. ജനീവ ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള പാലക്സ്പോ എന്ന് പറയുന്ന കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് അന്ന് ഷോ നടത്തിയത്. വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ വലിയൊരു എക്സിബിഷനാണ് അന്ന് ജനീവയിൽ നടത്തിയത്. അതോടൊപ്പം ബെൻസിൻ സ്റ്റീം പവർഡ് കാറുകളുടെ കളക്ഷനും ഫ്യൂച്ചർ കൺസെപ്റ്റിലുള്ള റേസിംഗ് കാറുകളും എക്സിബിഷനിലുണ്ടായിരുന്നു. ഈ കാണുന്നത് നിങ്ങൾക്കൊരു കളിപ്പാട്ടം പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് പോർഷയുടെ മിഷൻ എക്സ് ഹൈപ്പർ കാർ കൺസെപ്റ്റിലുള്ള വണ്ടിയാണ്. ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്ക് സഞ്ചരിക്കുന്ന ഈ വണ്ടിയുടെ നീളം 4.5 മീറ്റർ മാത്രമാണ്. 2.73 മീറ്റർ വീൽ ബേസുള്ള ഈ വണ്ടിക്ക് 1.2 മീറ്റർ ആണ് ഹൈറ്റ്. 2 സൈഡിൽ നിന്ന് മുകളിലോട്ട് തുറക്കാവുന്ന കോക്ക്പിറ്റുള്ള ഈ വണ്ടിക്ക് സസ്പെൻഷനും ഡിസൈനിങ്ങും എല്ലാം ഒരു റേസിംഗ് കാർ കൺസെപ്റ്റിലാണ് കൊടുത്തേക്കുന്നത്. ജാഗോറിൻ്റെ ഐപേ സീരീസിലുള്ള വണ്ടികളെല്ലാം ടെസ്ലയുടെ ടെക്നോളജിയും ഡിസൈനും എല്ലാം കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഷോയിലുണ്ടായിരുന്ന മെജോറിറ്റി ലക്ഷറി ബ്രാൻഡ് വെഹിക്കിളെല്ലാം EV കൺസെപ്റ്റ് ഫോക്കസ് ചെയ്ത് ഫ്യൂച്ചർ കൺസെപ്റ്റ് പുറത്തിറക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ജാഗോറിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് SUV സീരീസാണ് ഈ ഐപേസ് എന്ന് പറയുന്നത്. ജർമ്മൻ ബ്രാൻഡായ BMW ഇലക്ട്രിക് കാറുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. BMW സെക്ഷനിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് i5 ഇലക്ട്രിക് സെഡാൻ മോഡലും XM ലേബൽ റെഡ് പെട്രോൾ ഹൈബ്രിഡ് SUV മോഡലുമാണ്. BMW ഇതുവരെ ഇറക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ M-ഡിവിഷൻ കാറാണ് XM ലേബൽ റെഡ്. ഷോയിൽ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ച സെക്ഷൻ എന്ന് പറയുന്നത് ഈ സ്പോർട്സ് കാറുകളുടെ സെക്ഷനാണ്. ആക്ച്വലി നമ്മൾ TVയിലൊക്കെ സ്പോർട്സ് കാറൊക്കെ കാണുമെങ്കിലും ഈ അടുത്ത് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള സ്പോർട്സ് കാറൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കൗതുകം തോന്നും. ടോപ്പ് എൻഡ് ലക്ഷറി വാനുകളുടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഷോയിലുണ്ടായിരുന്നു. ഇതിന് മിക്ക വണ്ടികളുടെ പേരുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഇവിടെ ഉള്ളത് കർവയാണ്. അവരുടെ ഫ്യൂച്ചർ കൺസെപ്റ്റും ഇംപ്ലിമെൻറ്റേഷനും പിന്നെ EV കൺസെപ്റ്റ് കാണിക്കാനായിട്ടുള്ളൊരു സെക്ഷനാണ് ഈ കാണുന്നത്. മെഴ്സിഡസ് ബെൻസ് അവരുടെ പുതിയ E-ക്ലാസിൻ്റെയും S-ക്ലാസ് മേ ബാച്ചിൻ്റെയും ലോഞ്ച് നടത്തിയത് ഈ ഷോയിൽ വെച്ചിട്ടാണ്. പിന്നെ EV റേഞ്ചിലുള്ള ഒത്തിരി വണ്ടികളും മെഴ്സിഡസ് ബെൻസിൻ്റെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. ഷോയിൽ വരുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനും കോംപ്ലിമെൻ്ററി റിഫ്രഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതായിട്ട് ഒരു സെക്ഷൻ ഇതിനകത്തുണ്ടായിരുന്നു. എനിക്കത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ കിയ മോട്ടോസിൻ്റെ സെക്ഷനിൽ നമ്മുടെ ലൈവ് ഫോട്ടോസ് എടുത്ത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു. ലംബോർഗിനി അവിടെ പ്യൂർ ഇലക്ട്രിക് SUV കൺസെപ്റ്റായ ലാൻസാഡോർ ഫസ്റ്റ് ടൈം റിവീൽ ചെയ്യുന്നത് ഈ ഷോയിൽ വെച്ചിട്ടാണ്. 2028 ഈ കൺസെപ്റ്റ് ലോഞ്ച് ചെയ്യാനാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹെറിറ്റേജ് കാറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ക്ലാസിക് കാർ സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. 1925 റോൾസ് റോയ്സ് കാർ മുതൽ പണ്ട് കാലത്തെ വിൻറ്റേജ് സ്പോർട്സ് എഡിഷൻ കാറുകൾ വരെ ഈ സെക്ഷനിൽ ഉണ്ടായിരുന്നു. ക്യൂൻ എലിസബത്ത് പോലെ ഫേമസ് ആയ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഈ വണ്ടികളെല്ലാം ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇന്ത്യക്കാരനായ യോഹാൻ പൂനവാലയുടെ പേഴ്സണൽ കളക്ഷനിലുള്ള വണ്ടികളാണ് ഇതെല്ലാം.